കഥകളാ. കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവതികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ല. വിശ്വസ്തയായ ഭാര്യ, അമ്മയുമായി, അതൊക്കെ വീട്ടിൽ. എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. സിന്ധു, ഈ മോഹനെ നിനക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കാതിരുന്നു. സംഗതി വഷളാക്കരുത്, മോശം നിനക്ക ഞാൻ പറഞ്ഞേക്കാം. മമ്മി വരും മോനെ. അറിയോ? പുതിയ ലെക്ചറർ കൊള്ളാല്ലേ. നീ ലെക്ചറിനെ പഠിക്കുന്നു. കുമാരി മെനുവിനിന്റെ പോക്കുണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കണ്ട് കടിച്ചു പറിച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തോന്നമാരി ഇല്ലേടാ. അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സമയം എടുത്തുപോലേ. അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരുടെ പ്രകടിപ്പിക്കുന്നത്. അത്രക്കായോ അവന്റെ തമാരത്തരം? നീ എന്തുകൊണ്ടും നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴത്തിന് വിടരുതെന്ന് കരുതി അവനെ പിന്തുടർപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി, തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഓ, അവനെ കാര്യമാക്കണ്ട. കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസം ഉള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവനും കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, ഒന്ന് ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എന്താ, തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, അവനൊക്കെ ദുഷ്ടന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്ര സന്ദർഭത്തിൽ മറ്റുള്ളവരെ ഒന്നിനും മടിക്കാത്തവരാവും. നീ നോക്കൂ അവനെ. ഞാൻ അത് കഴിയില്ലേ, എന്തൊരു ദേഷ്യമായത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് മറന്നുപോയി. എന്താ, നാളെ നമ്മുടെ വിവാഹ വാർഷികമാ, ആഘോഷിക്കണം.
എത്തമ്പത് വർഷമായില്ലേ, ആവർത്തിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷേമമാക്കണം, രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അതിനൊക്കെ തുള്ളേരെല്ലാം വിളിച്ച് നല്ലൊരു പാട്ട് നടത്തണം. അതൊക്കെ നാളത്തെ കാര്യല്ലേ, ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നമുക്ക് എന്നും ആഘോഷമല്ലേ? ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചു തരാം. എന്താ? പക്ഷെ ഇന്ന്